ഇന്ന് ഈശോ എന്നൊരു സിനിമ വിവാദമാണ് എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പടരുമ്പോൾ അതെന്തുവാകട്ടെ, അത് കഥയാകാം ഭാവനയാകാം, നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഈശോ നമുക്കാര്? സാഹിത്യകാരന്മാർക്ക് അവരുടേതായ കാഴ്ചപ്പാട് കാണാം, സിനിമാ നിർമ്മാതാക്കൾക്ക് അവരുടേതായ മനോഭാവം കാണാം, ആരിലേക്കും നമ്മൾ തിരിയേണ്ട, അങ്ങനെ പറയേണ്ട വേദികളിൽ പറയുക, പ്രതികരിക്കുക, അതും സ്വാഭാവികമായ ന്യായം മാത്രം. പക്ഷെ നമുക്ക് ക്രിസ്തു എനിക്കാര് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ലോകത്തിൽ ബൈബിൾ ചരിത്രത്തിൽ കാണാം എല്ലാം തീർന്നു എന്ന് കരുതുന്നവർ പൂർവ്വസേബനെ കിടത്തി തള്ളിയിട്ടപ്പോൾ സഹോദരന്മാർ കരുതി എല്ലാം തീർന്നു. തീർന്നില്ലല്ലോ. ജോബ് വേദനയുടെ നടുവിൽ കിടന്നപ്പം പറഞ്ഞു എല്ലാം തീർന്നു. തീർന്നില്ലല്ലോ. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോയപ്പോൾ ദാവീദിനെ വേണ്ടപ്പെട്ടവരും ഗോലിയാത്തിന്റെ സ്നേഹിതനും പറഞ്ഞു എല്ലാം തീർന്നു. യേശു കുരിശിൽ മരിച്ചവൻ പറഞ്ഞു എല്ലാം തീർന്നു. ആ ദിവസം പീഡനമേറ്റപ്പോൾ പറഞ്ഞു ക്രിസ്തുവിന്റെ സഭ തീർന്നു. പക്ഷെ ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? തീർന്നു എന്ന് കരുതിയവരെ നോക്കി ഉത്തിതൻ ചിരിക്കുന്നു. തകർന്നു എന്ന് കരുതിയവരെ നോക്കി കല്ലറ തകർത്ത് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവൻ കർത്താവും ദൈവവുമാണ്, വന്നവനും വരുവാനുള്ളവനും ആയിരിക്കുന്നവനുമാണ്. ആ ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം, ക്രിസ്തുവിനെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം, ആ പ്രബോധനങ്ങൾ ജീവിതം വഴി പകർത്താം. അങ്ങനെ പകർത്തി നമ്മൾ ജീവിക്കുമ്പോൾ അന്തിമ ദിവസം വാനമേഘത്തിൽ അവൻ വരുമ്പോൾ അവന്റെ മഹിമയുടെ വലതുവശത്ത് നമ്മൾ വണിയുമ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതിയവർ ലജ്ജിതരായി മുഖം കുനിക്കും. യേശുവിനെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോഴും യേശുവിന്റെ സഭയെ തകർക്കാൻ പലരും ശ്രമിക്കുമ്പോഴും നമ്മുടെ നല്ല ജീവിതം വഴി, ബഹളമോ വഴക്കോ അക്രമോ ഒന്നുമല്ല, നന്മയുടെ ജീവിതം വഴി നമുക്ക് പഠിപ്പിക്കാൻ പറ്റണം, ഒന്നും തീർന്നിട്ടില്ല. അരുവിത്തിയായക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ തീർന്നു എന്ന് കരുതിയ ജീവിതം മൂന്നാം ദിവസം കല്ലിന്റെ മുദ്രയും കല്ലറയുടെ കാവലും തകർത്തടിച്ചു. പാറയും പാറവുകാരും വട്ടമിട്ട് നിന്നിട്ടും ഹരിതാവയോട് വിരിഞ്ഞിരുന്ന ഒരു ഗോതമണി പോലെ വന്നു. അവൻ നമുക്കൊപ്പമുണ്ട്, അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ആശീർവാദത്തിൽ നമുക്ക് വിശ്വസിക്കാം. വിവാദങ്ങൾ വരുമ്പോഴും എന്റെ കർത്താവ് എനിക്കാര് എന്ന ബോധ്യത്തിൽ ജീവിക്കാം, അവന്റെ സാക്ഷികളാകാം. നല്ലവനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.